നമ്മൾ ആയുർവേദത്തിലെ ഗൃഹവൈദ്യ സംബന്ധികളായ അറിവുകളാണ് പറഞ്ഞത്. പലപ്പോഴും അർശസിൻ്റെ പല വകഭേദങ്ങൾ, ഉഷ്ണാതിസാരം, ഇവയൊക്കെയാണ് ഡിസൻട്രി എന്നറിയപ്പെടുന്നത്. ഡിസൻട്രി എന്ന പദം കേൾക്കുമ്പോൾ ആധുനികരായ അമ്മമാർ ഇതൊക്കെ ആധുനിക രോഗങ്ങളിലാണ് പെടുത്തിപ്പോരുന്നത്. മലമ്പനി വന്നു പോയാൽ ഈ രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലായി കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ രോഗങ്ങൾ മിക്കവാറും ആദ്യകാലങ്ങളിൽ കേരളത്തിൽ രൂപപ്പെട്ടിട്ടുള്ളത് കുടിയേറ്റ മേഖലകളിലായിരുന്നു വളരെ ശക്തമായി. മലമ്പനി കഴിയുമ്പോൾ ഇത് വരും. പനി ഇവിടെ പൂർവരൂപമെന്ന നിലയിൽ ഇത് ദൃശ്യമാകാറുണ്ട്. അതിസാരത്തിൻ്റെ ആദി ഘട്ടങ്ങളിൽ ചിലർക്ക് മൂത്രം പോകുമ്പോൾ വേദനയുണ്ടാവും. ആ വേദന കൊണ്ട് തുടകളിലേക്ക് താഴേക്കും ശ്രോണിയുടെ ഭാഗത്ത് മേൽപോട്ടും കടച്ചിലും വേദനയും വ്യാപിക്കും. അതിൻ്റെ ആമാവസ്ഥയിൽ അസ്വസ്ഥത, നിദ്രാഭംഗം, പരിഭ്രമം, അസംബന്ധ പ്രലാപം, സഞ്ചാരം, തൃഷ്ണ, നാഡീസ്പന്ദത്തിന് വേഗത കൂടുതൽ, ശക്തി കൂടുതൽ, നാവിന് സ്വച്ഛത, ഉഷ്ണം, സ്വേദം, മുഖം തുടുക്കൽ, കണ്ണുകൾക്ക് പ്രകാശം, ഇവയെല്ലാം ഉണ്ടാവും. പെട്ടെന്നുണ്ടാകുന്ന തളർച്ച കൊണ്ട് മരണം വരെ ചിലപ്പോൾ സംഭവിക്കാം. ഈ നിലയിലല്ലാതെ അനുക്രമമായി ദ്വിതീയാവസ്ഥയിലേക്ക് കടന്നുവെന്നും വരാം. അപ്പോൾ അതിസാരമൊഴിച്ച് മറ്റുപദ്രവങ്ങളെല്ലാം ശമിക്കും. മലത്തിന് ദുർഗന്ധമുണ്ടാവും, മലശോധനയുടെ എണ്ണം കുറയും. ക്ഷീണം ഹേതുവാകയാൽ യകൃത്, ലിവർ തുടങ്ങിയ അവയവങ്ങളിൽ മുഴ കൊണ്ടോ വിദ്രധി കൊണ്ടോ മറ്റ് കാരണങ്ങളാലോ കുടൽ ചീഞ്ഞിട്ട് തന്നെയോ മരണം സംഭവിക്കാം. ശരീരം ശോഷിക്കുകയും ചെയ്യും. ഇങ്ങനെ വരുമ്പോഴുണ്ടാകുന്ന ആന്ത്രത്തിലെ പരിണാമങ്ങളും ഗുദത്തിലെ പരിണാമങ്ങളും ആ ഭാഗങ്ങളിൽ ഔഷധപ്രയോഗത്തിൻ്റെ തെറ്റുകൊണ്ടും അല്ലായ്മ കൊണ്ടും അർബുദങ്ങളായി പരിണമിക്കാറുണ്ട്. ദോഷങ്ങളെ സംബന്ധിച്ചിടത്തോളം കഫപിത്തങ്ങൾക്കാണ് പ്രാധാന്യം. എന്നാൽ വാതകോപവും ദൃശ്യമാണ്. രക്തവും ഇവിടെ ദുഷിക്കുന്നുണ്ട്. രോഗാണുക്കളുടെ വ്യത്യാസമനുസരിച്ച് അമീബി, ബാസില്ലറി എന്ന് ഇതിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. അമീബിക് ഡിസൻട്രിയിൽ പ്രവാഹിക അതിസാരം കൂടുതലായിരിക്കും. കഫരക്തങ്ങൾ അല്പാൽപമായിട്ടാണ് അതിസരിക്കുക. ബാസില്ലറിയിൽ കഫരക്തങ്ങളും അതിസാരവും വർദ്ധിച്ച തോതിലായിരിക്കും.
വാദാധിക്യത്തിൽ മുക്കലും മൂലം കടച്ചിലും കൂടും. അതിസാരത്തിൻ്റെ അളവും കൊഴുപ്പും കുറവായിരിക്കും. കറുപ്പോ ചെങ്ങലിച്ചോ ആയ നിറത്തിലായിരിക്കും അതിസാരം. വർദ്ധിച്ച ക്ഷീണം, ദാഹം, തലതിരിച്ചിൽ, നിദ്രയില്ലായ്മ, അസംബന്ധ പ്രലാപം, ഇവയ്ക്ക് ആധിക്യമുണ്ടാവും. സർവാംഗം വേദനയും കടച്ചിലും വരും. രോഗത്തിന് മുമ്പ് രോഗാവസ്ഥയിൽ ഒക്കെ മലബന്ധം കൂടും. പിത്തത്തിൻ്റെ ആധിക്യം കൊണ്ടുണ്ടാകുന്നതാണെങ്കിൽ തുടക്കത്തിൽ മലം കൂടുതൽ അതിസരിച്ചു പോവും. രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ അതിസാരം ആരംഭിക്കും. രക്തഛായ, രക്തത്തിൻ്റെ നിറം, ആ നിറം എങ്കിലും രക്തഛായ അധികം കാണും. തൃഷ്ണ, ദാഹം, ചുട്ടുനീറ്റം, തലതിരിച്ചൽ, ഗുദദ്വാരത്തിൽ ചൂട്, ഇവ കൂടുതലായിരിക്കും. അതിസരിക്കുന്ന ദ്രവ്യങ്ങൾ ചൂട് കൂടുതൽ കാണപ്പെടും. മൂത്രത്തിലും കണ്ണിലും മഞ്ഞ നിറമുണ്ടാവും. ഊർധ്വഗമായ പാകവ്യാപനത്തിൽ എളുപ്പമുണ്ടാവും. വയറ്റിൽ കാളലും വേദനയും കൂടുതലായിരിക്കും. ഇടയ്ക്കിടെ വിയർക്കും. തളർച്ചയും ബുദ്ധിഭ്രമവും പ്രലാപനവും വാർദ്ധകമായ തോതിൽ, വർദ്ധമാനമായ തോതിൽ ഉണ്ടാവും. ഗുദഭാഗം മൂലം പഴുത്ത് വിട്ടുപോകും. ആന്ത്രഭാഗങ്ങളിൽ ചീച്ചിലുണ്ടാവും. കഫം കൂടിയ തരത്തിലുള്ള നിലകളിൽ ഡിസെൻട്രി കണ്ടാൽ കഠിനമായ അരുചിയുണ്ടാവും. കഫം അതിസരിക്കും. രക്തത്തിൻ്റെ അംശം കുറഞ്ഞിരിക്കും. കടച്ചിലും മുക്കലും വളരെ കുറയും. ദേഹത്തിന് തളർച്ചയും ശോഭവും ഉണ്ടാവും. പതുക്കെ പതുക്കെ മാത്രമേ ഇതുണ്ടാവും. രോഗത്തിൻ്റെ വൃദ്ധിക്ഷയവും സാവധാനത്തിലായിരിക്കും. നിദ്ര ആധിക്യം, ഉറക്കക്കൂടുതൽ, പ്രലാപനത്തിന് കുറവും ഉണ്ടാവും. ദഹനശക്തി കുറഞ്ഞിരിക്കും. പിത്താധിക്യത്തിൽ പൈത്തികാതിസാരത്തിൻ്റെ ലക്ഷണങ്ങളുണ്ടാവും. രക്തം മാത്രമായും കാണാവുന്നതാണ്. ഇതിന് പുരീഷവർണ്ണത്തിലുള്ള എല്ലാ ആഹാരങ്ങളും, പുരീഷവർദ്ധകങ്ങളായ എല്ലാ ആഹാരങ്ങളും, മലത്തെ കൂട്ടുന്ന ആഹാരങ്ങളൊക്കെ വർജിക്കാം. പാലുപയോഗിക്കാം. ആട്ടിൻ പാൽ കൂടുതൽ നന്നാണ്. അതുകൊണ്ടുള്ള കഞ്ഞിയും കൊള്ളാം. ആ കഞ്ഞിക്ക് താമരയല്ലി, ചെങ്ങഴുനീർക്കിഴങ്ങ്, കൊഴുത്തൂവ വേര്, മൂവില വേര്, പാടക്കിഴങ്ങ്, മുത്തങ്ങ, ഇവ ദോഷകോപമനുസരിച്ച് ഒന്നിച്ചോ
വേറെ വേറെയോ ഉപയോഗിക്കാം. രക്താധിക്യത്തിൽ നാൽപ്പാമരത്തിൻ്റെ മൊട്ട് വളരെ നല്ലതാണ്. അരിയുടെ സ്ഥാനത്ത് കൂവപ്പൊടിയോ അതുപോലെ തന്നെ സാബൂനരി ചൗവരി ചേർക്കാം. കഞ്ഞിയിൽ പഞ്ചസാരയോ അല്പം തേനോ ചേർത്ത് കുടിക്കുന്നതാണ് നന്ന്. കുറുക്കുകയോ കഞ്ഞി വയ്ക്കുകയോ ചെയ്യുമ്പോൾ പാലിൽ ഇരട്ടിയാകുന്നതിലധികം കുറുക്കരുത്. വറ്റ് അധികമില്ലാത്ത തെളിക്കഞ്ഞിയോ മലർക്കഞ്ഞിയോ ഇതിന് കഴിക്കാം. ജീർണാവസ്ഥയിൽ ഗ്രഹണീരൂപമായ ഡിസൻട്രി മാറും. അവിടെ ഗ്രഹണീ ചികിത്സയാണ് വേണ്ടിവരുന്നത്. അല്പമെങ്കിലും ദഹനം തുടങ്ങിയാൽ ചാർങ്ങേരിയാദി കൃതം ഷഡ്ഫലം കൃതം ആർദ്രക ലേഹം മുതലായവ സേവിക്കണം. പിന്നെയും തീർത്ത് വിട്ടുമാറാതെ ദീർഘകാലം ചോരയും ചലവും അല്പാൽപമായി പൊക്കൊണ്ടിരുന്നാൽ ലോഹഭസ്മവും അതുപോലെ ലോഹഭസ്മം ഇരുമ്പ് ചേർന്ന മറ്റ് ഔഷധങ്ങൾ കൊടുത്താൽ നിശേഷം മാറുന്നതാണ്. രോഗി കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കരുത്, വിശ്രമിക്കണം എന്ന് ധാരം. ശൗചാദികൾക്ക് ചൂടുവെള്ളമേ ഉപയോഗിക്കാം, തണുത്ത വെള്ളം ഉപയോഗിക്കുകയായിരുന്നു. കാട്ടപ്പയിട്ട് തിളപ്പിച്ച വെള്ളമാണ് ഇതിനേറ്റവും നന്ന്. മൂലം കടയുകയോ മുക്കുകയോ വളരെയുണ്ടെങ്കിൽ ഗുദപ്രദേശത്തും പിന്നിലും ചുവന്നുള്ളി അരിഞ്ഞ് കിഴികെട്ടി ആവണക്കിണ്ണ എണ്ണയിലോ നല്ലെണ്ണയിലോ മുപ്പിച്ച് ചൂടോടെ കിഴികുത്തുന്നത് നല്ലതാണ്. കാട്ടപ്പയിലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കമ്പിളിയോ തോർത്തുമുണ്ടോ മുക്കി ചൂടോടെ ഒപ്പി വിയർപ്പിക്കുന്നത് നന്നാണ്. കറുപ്പിൻ്റെ അംശം ചേർത്ത് മധുവർത്തിയുണ്ടാക്കി ഗുദദ്വാരത്തിൽ കയറ്റിയാൽ മൂലം കടയുന്നതും പുകയുന്നതും മുക്കലും ക്ഷണത്തിൽ. പുളിയുടെ ഇല, കാട്ടപ്പയില, തുമ്പയില, പുളിയാറില, തുളസിയില ഇവയൊപ്പമിട്ട് വെള്ളം തിളപ്പിച്ച് ശൗചം ചെയ്യാം. കുടകപ്പാലവേരിന്മേൽ തൊലി ചുക്ക് അയമോദകം ഇവ സമം കണ്ട് അരച്ച് ഇലയിൽ പൊതിഞ്ഞു ചുട്ട് മോര് തളിച്ചരച്ച് മോരിൽ കുറുക്കി സേവിക്കുക. എത്ര കഠിന വേദനയും ശമിക്കും, അതിസാരവും ശമിക്കും. ശതാവരിക്കിഴങ്ങിൻ്റെ ഉപയോഗം ഇത്തരം അവസ്ഥകളിൽ വളരെ നല്ലതാണ്. ചെറുകാടിയിലയും ചുമന്നുള്ളിയും കൂട്ടിലേ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചുവക്ക വറുത്ത് ചോറിൽ കഴിക്കാം. മൂന്ന് തവണ ചെയ്യുമ്പോഴേക്കും ഡിസൻട്രി മാറും. ഏറ്റവും ഫലപ്രദം ഈ മരുന്നാണ്. ഏകനായകത്തിൻ വേര് പറിച്ച് മൊരി ചുരണ്ടിക്കളഞ്ഞ് ഒരു പിടി വേര് അത്ര ഉണക്കലരിയും കൂട്ടി അരച്ച്
ശർക്കരയിൽ കുഴച്ച് എണ്ണയിൽ കളിയടയ്ക്ക പോലെ വറുക്കുക. അത് തിന്നാൻ വളരെ രസമാണ്. തിന്നാൽ രക്തവും ചളിയും പോകുമെന്നത് ഉറപ്പുമാണ്. ഒരു പലം ചുക്ക് അരയാലിൻ്റെ ഇലയിൽ പൊതിഞ്ഞ് മോരിൽ പുഴുങ്ങി അരയ്ക്കുക. വീണ്ടും അതിനെ ആലിലയിൽ പൊതിഞ്ഞ് പുഴുങ്ങി അരയ്ക്കുക. ഇപ്രകാരം 7 പ്രാവശ്യം ആവർത്തനം ചെയ്യുക. നല്ല തൈര് തുണിയിൽ കെട്ടിത്തൂക്കി ജലഭാഗമെല്ലാം പോയിക്കഴിഞ്ഞാൽ അതിൽ ചുക്ക് ഒരു കഴഞ്ചിക്കുരുവോളം ചേർത്ത് സേവിക്കുക. ചളി പോകുന്നതും രക്തം പോകുന്നതും ശമിക്കും. കൊടുവേലിക്കിഴങ്ങ്, കാട്ടുചേന, കാട്ടുചേന ശുദ്ധിയാണ്, ഇരുമ്പ് തൊടാതെ പറിച്ച് ചുട്ട് തൊലി കളഞ്ഞെടുത്താൽ ഒരുമാതിരി ശുദ്ധമായി. തുമ്പവേര് പിരകിൻ വേർമേൽ തൊഴി ചുക്ക് വെള്ളുള്ളി അയമോദകം ഇവ സമം തൈരിൻ അരച്ച് പെരുകിൻ്റെ ഇല കൊണ്ട് പൊതിഞ്ഞ് ഇല കാണാതെ അമൃതവള്ളി ചുറ്റി മണ്ണു പൊതിഞ്ഞ് ചുട്ട് പുടഭാഗം വരുമ്പോൾ എടുത്ത് തേനും തൈരും ചേർത്ത് സേവിക്കുക. അതിസാരം, രക്താർശസ് എല്ലാം മാറുന്നതാണ്. വെളുത്ത കീഴാർനെല്ലി സമൂലം, മുത്തങ്ങക്കിഴങ്ങ്, ചുക്ക് ഇവ നന്നാല് കഴഞ്ചു വീതം കഷായം വെച്ച് എട്ടിലൊന്നാക്കി ഓരോ തുടം മേമ്പൊടി തേൻ ചേർത്ത് കഴിച്ചാൽ അതിസാരം തീർത്ത് ശമിക്കും. കമുകിൻ്റെ വേര്, കമുകിൻ്റെ പൂക്കുല മോരിലരച്ച് ഉപ്പ് നീർ ചേർത്ത് കുടിച്ചാൽ 100% ഡിസെൻട്രി മാറും. പുളിയാറിലെ സമൂലം എടുത്ത് പെരുകിൻ്റെ വേര്, ആനച്ചുവടി വേര് ഇവ പുഴുങ്ങി അരച്ച് മോരിൽ കലക്കി തിളപ്പിച്ച് പ്രഭാതത്തിൽ ഊണിന് മുമ്പേ കഴിക്കുക. കീഴ്വയറു നൊന്ത് ചളി മുഴുവൻ പോകും. അതുകൊണ്ട് മാറിയില്ല എങ്കിൽ ജീരകം കൂടെ കൂട്ടിയിട്ട് തിളപ്പിക്കുക. പൂർണ്ണമായിട്ടപ്പോൾ ഒരു പലം ഞാറത്തൊലി, അതിൻ്റെ അകത്തുള്ള വെള്ളയും പുറത്തെ മൊരിയും കളഞ്ഞ് അരച്ച് തേനിൽ കുഴച്ച് കദളിവാഴയിലയിൽ പൊതിഞ്ഞ് ചുട്ട് വേവുമ്പോൾ വാങ്ങിപ്പിഴിഞ്ഞ് ആ നീര് 3 സേവിച്ചാൽ അതിസാരവും അർശസും മാറും. മാവിൻ്റെയും കശുമാവിൻ്റെയും തളിര്, കൊടിത്തൂവയുടെ വേര്, മാതളനാരങ്ങയുടെ തൊണ്ട്, വരട്ടുമഞ്ഞൾ, കുരുമുളക്, പുളിയാറൽ, ഉള്ളി, അയമോദകം ഇവ സമമായെടുത്ത് നാഴിമോര് ചേർത്തരച്ച് അതിലിട്ട് പുഴുങ്ങി അരച്ച് നാഴിമോരിൽ കലക്കി കുറുക്കി 3 കഴിച്ചാൽ, ചോറിന് കൂട്ടിയാലും മതി, അർശസും അതിസാരവും ശമിക്കും. ജാതിക്ക വറുത്തു പൊടിച്ച്
തേൻ ചേർത്ത് കഴിച്ചാൽ ചോരയും ചളിയും പോകുന്നത് ശമിക്കും. കുടകപ്പാലവേരിന്മേൽ തൊലി പന്ത്രണ്ട് കഴഞ്ച് രണ്ടിടങ്ങഴി വെള്ളത്തിൽ വെന്ത് നാഴ്യൂരിയാക്കി അതിൽ ഉരി അയമോദകമിട്ടുവെന്തു വറ്റിച്ച് ആ പാത്രത്തിലിട്ടിളക്കി വറുത്തു പൊടിച്ച് അതിൽ നിന്നൊരു കഴഞ്ച് പൊടി തൈരിൻ വെള്ളത്തിൽ കലക്കി സേവിക്കുക. അർശസും അതിസാരവും മാറും. പതുക്കെ വറുത്തു പൊടിച്ച ജീരകം, ഏഴ് പലം പൊടിച്ചെടുത്ത ജീരകം, പഞ്ചസാര ഒരു പലം, രണ്ടും കൂടി നന്നായി യോജിച്ച് ഒരു ടീസ്പൂൺ ആവണക്കെണ്ണയിലോ പശുവിൻ നെയ്യിലോ ചാലിച്ച് കഴിച്ചാൽ വയറുകടി ശമിക്കും. ദർഭയുടെ വേര് പാൽ ചേർത്ത് ജീരകം വറുത്തു പൊടിച്ചതും കൂട്ടി സേവിച്ചാൽ ഡിസൻട്രി പമ്പ കിടക്കും. നാളികേരത്തിൻ്റെ രസം, തേങ്ങാപ്പാൽ പാല് ചേർത്ത് കഴിച്ചാൽ എല്ലാ അതിസാരവും ശമിക്കും. കറിവേപ്പില, ഉലുവ, ജീരകം ഇവ എല്ലാം ഓരോ രൂപ തൂക്കം ചുവക്കെ വറുത്തു പൊടിച്ച് ശീലപ്പൊടിയാക്കി അതിൽ കാൽ രൂപ തൂക്കം ഇന്ദുപ്പ് ഇട്ട് കാച്ചി പൊടിച്ച് ചേർത്ത് മൂന്ന് നേരം സേവിക്കുക. അതിൻ്റെ പുറമേ ചുക്കുകൊണ്ട് കഷായം വെച്ച് കുടിക്കുക. വയറുകടിക്ക് കൈ കണ്ട ഔഷധമാണ്. കുടകപ്പാലവേർ കഷായം വെച്ച് അതിൽ നെയ്യ് ചേർത്ത് കൽക്കത്തിന് ജീരകം, കരിഞ്ജീരകം, കൊത്തമ്പാലരി, കുടകപ്പാലയരി, ദേവദാരം, അതിവിടയം ഇവ ഒരു നാഴിക്ക് നന്നാല് കഴഞ്ചരച്ച് ചേർത്ത് നെയ്യ് കാച്ചി സേവിക്കുക. വയറുകടി ഏഴു പ്രകാരമുള്ളതും മാംസം പോകുന്നതും വയറു വിർക്കലും ഗ്രഹണിയും കുടല് കോച്ചുന്നതും മാറും. മൂത്രമൊഴിഞ്ഞു പോവും, രുചിയുണ്ടാവും, ശരീരം തടിക്കും, ബലമുണ്ടാവും. അത്യുത്തമമാണ്. ഇവയെല്ലാം നമുക്കായി വിവരിച്ചു തന്ന് നമ്മുടെ പൂർവസൂരികളായ അമ്മമാരുടെ പാദങ്ങളിൽ നമുക്ക് പ്രണമിക്കാം.